അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇച്ചിരി എരിവുള്ള അല്ലേ, സ്പൈസി അല്ലേ, ഇച്ചിരി ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു വടയാണ്, ഒരു സ്പെഷ്യൽ വട. അത് ഗുജറാത്തി വട. ഞാൻ എന്താ പറയാ, സാബുനരി വട. സാബുനരി വട ഏകാ കിലോ ഹേ സാബുദാന. ആ സാബുദാന ഉസെ പാനി മേ തോഡാ പാനി ഡാൽ കേ ദോ തീൻ ഗണ്ട ഭിഗോ കേ രക്നേ കാ. ഓക്കേ. ഓർ ബാദ് മേ യേ തീൻ ആലൂ ഹേ ഉസ്കോ ബോയിൽ കിയാ ഓർ ഉസ്കാ ബുക്കാ കർകേ ചുരാ കർകേ ഐസാ രഖാ ഹേ അഭി ഉസ്കോ ഇസ്മേ ഡാൽനാ ഹേ സാബുനരി മേ മിക്സ് കർനാ. ഓക്കേ ഓക്കേ. ഇത് നമ്മുടെ പായസം ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചൗവരിയാണ്. ഇത് കുറച്ച് വെള്ളം കുറഞ്ഞ് കുറച്ച് സമയം വെച്ചിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആവും. ഒരു മൂന്നാല് മണിക്കൂർ വെച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ആവും. ഇത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് കുറേ സമയം വേവിച്ചതിന് ശേഷം ആ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പാർട്സ് എടുത്തതാണ്. ഇതൊരു മൂന്ന് ഉരുളക്കിഴങ്ങാണുള്ളത്. ഇനി ഈ ചവ്വരിയും ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ചെയ്യണം. ഇത് 250 ഗ്രാം ചവ്വരിയാണ്. അപ്പോ 250 ഗ്രാമിന് ഇതുപോലത്തെ ഒരു ചെറിയ പാത്രത്തിൽ മതി അല്ലേ. പൊടി രാജഗിര പൗഡർ അദ്രക് ഒരു ഗ്രീൻ ചില്ലി. അപ്പോ നമ്മള് ഇതിനകത്തേക്ക് 250 ഗ്രാം ചവ്വരിയാണ് എടുത്തത്. മൂന്ന് ഉരുളക്കിഴങ്ങും എടുത്തു. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പിന്, 250 ഗ്രാമിന് ഈ ഒരു ചെറിയ കപ്പിന് തൈര് ചേർത്തു. അപ്പോൾ അതിനകത്ത് പുളിയുണ്ടാവും. പിന്നെ ആരോ റൂട്ട് പൗഡർ, കൂവപ്പൊടി എന്ന് പറയുന്ന സാധനം, കൂവപ്പൊടിയും നമ്മൾ അതിനകത്ത് ചേർത്തു. അത് ഇതുപോലത്തെ ഒരു ചെറിയ കപ്പിന്. അതിനുശേഷം ഒരു നാല് പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാല് പച്ചമുളകും കൂടി ചേർത്ത് അരച്ചത്, അതും ചേർത്തു. അപ്പോൾ കുറച്ച് എരിവുമായിട്ടുണ്ട്. ഈ ഉപ്പിടുന്നത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ഇനി 1.5 സ്പൂൺ പഞ്ചസാര ഇട്ടു. അപ്പോൾ ഉപ്പും ഉണ്ടാവും മധുരവും ഉണ്ടാവും, ഒരു പ്രത്യേക രുചിയായിരിക്കും. 1 സ്പൂൺ ഗരം മസാല, 1 ചമ്മച്ച്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ടേസ്റ്റുകളും ചേർന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടി ചേർത്ത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇതിനകത്ത് എരിവുണ്ട്, പുളിയുണ്ട്, തൈര് ചേർത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ആരോ റൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, ചൗവരിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്, ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും അതിന്റെ ടേസ്റ്റ് ഇതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം, അതെ അതെ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇത്. ഉണ്ടാക്കാനായിട്ട് ഇവര് ഉപയോഗിക്കുന്നത് കടലെണ്ണയാണ്. ഡീപ് ഫ്രൈ ആക്കണം, ഒരു ബ്രൗണിഷ് ഷെയ്ഡ്, ലൈറ്റ് ബ്രൗൺ. അപ്പോൾ ഇത് എന്തിന്, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണോ, ലഞ്ച് കഴിഞ്ഞിട്ട് സ്നാക്സ്, ടീ ടൈമിലാണ് അല്ലേ, ഏതെങ്കിലുമൊക്കെ വ്രതം എടുക്കുന്ന സമയത്ത് അരി ആഹാരവും ഗോതമ്പാഹാരവും കഴിക്കാൻ പറ്റാത്ത സമയത്താണ് ഇതുപോലുള്ള വട ഉണ്ടാക്കി കഴിക്കുന്നത്. ചവ്വരി വട, സാബുനാരി, സാബുനാരി വട എന്നാണ് പറയുന്നത്. ഏകദേശം നമ്മൾ ലൈറ്റ് ബ്രൗൺ കളറായി അല്ലേ, റെഡി ആയിരിക്കുകയാണ്. റെഡി ആവുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ആ ഗരം മസാലയൊക്കെ ഇട്ട് എൻ്റെ ഒരു നല്ല മണം വരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ ഡെക്കറേഷനാണ്. ഈ വട നേരിട്ട് അങ്ങ് കഴിക്കാൻ പറ്റില്ല, അത് ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് കഴിക്കണം. അതിന് വേണ്ടിയിട്ട് അനുപമ ഇവിടെ ഈ വട കഴിക്കുന്നത് പൊതീന ചട്നിയും ഈത്തപ്പഴത്തിൻ്റെ ചട്നിയും കൂടിയാണ്. ആ ഇതാണ് അല്ലേ, അപ്പോൾ ഇതിന് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്വീറ്റ് ചട്നിയാണ്, ഇത് ഇച്ചിരി സ്പൈസി ചട്നിയാണ്. മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ടുമാണ്. കണ്ടോ, ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ പൊതീന ചട്നി, കുറച്ച് പൊതീന, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ഗ്രീൻ ചില്ലി, കുറച്ച് പൊതീന, കുറച്ച് മല്ലിച്ചപ്പ്, 3 ഗ്രീൻ ചില്ലി, കുറച്ച് ഇഞ്ചി കഷ്ണ, കുറച്ച് ഇഞ്ചി, കുറച്ച് നല്ലക്കടല. നിലക്കടല, അപ്പൊ ഇതിനകത്ത് തേങ്ങ ചേർക്കില്ല, പൊതീന. ഈ തേങ്ങയ്ക്ക് പകരമാണ് കടല ചേർക്കുന്നത്. മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്, മിക്സിയിൽ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട്. ഈ വട ഉണ്ടാക്കി കോരി, ആ ഉണ്ടാക്കി ഏകദേശം അത് ലൈറ്റ് ബ്രൗൺ കളറായ മുതൽ തുടങ്ങിയ കൊതിയാണ്. ഇപ്പോഴാണ് എൻ്റെ കൈ കിട്ടിയത്.
നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ചായയുടെ കൂടെയൊക്കെ സ്നാക്കായിട്ട് ഉപയോഗിക്കാം പിന്നെ പൂജാ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഗുജറാത്തീസിൻ്റെ പൂജ നടക്കുന്ന സമയങ്ങളിൽ അരിയും ഗോതമ്പും കൊണ്ടുള്ള ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല ആ സമയത്ത് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം ചെറുതാണ് വളരെ ചെറുതാണ് ഈ സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചാണ് ഇത് പരത്തിയെടുക്കുന്നത് കഴിച്ചു നോക്കാം അപ്പോൾ ഈ ചട്നിക്ക് മറ്റൊരു ഗുണം കൂടെ ഈ പുതിന ചട്നി വയറിന് നല്ല ഇതാണ് കാരണം ഇവർ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് കഴിക്കുന്നത് അപ്പോൾ വയറിനെ ഒരു കേടും കൂടാതെ ഈ പുതിന ചട്നി കാക്കും എന്നാണ് അവരുടെ വിശ്വാസം അടുത്ത ഡിഷ് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ഡിഷാണ് അത് അതിൻ്റെ പേര് തന്നെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും ഗുഗ്ര എന്നാണ് നമ്മൾ ഇവിടെ കിട്ടുന്ന സാധനമാണ് അത് സ്പെഷ്യൽ ഹർമേ ബനതഹെ ദിവാലിക്ക സമയം അപ്പോൾ ഇത് പുറത്തൊന്നും കിട്ടുന്ന സാധനമല്ല അപ്പോൾ അതിൻ്റെ ശരിക്കും അതിൻ്റെ റെസിപ്പി പഠിക്കുക അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും പഠിക്കുക ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് റവയാണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന റവ തന്നെ റവയിൽ കുറച്ച് ബദാം നന്നായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട് ഏലക്കായ്പൊടിയും ഓക്കെ അപ്പോൾ ഇതിനകത്ത് ബദാമും ഏലക്കായ്പൊടിയും പിന്നെ റവയാണ് ഇനി ആദ്യമായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നെയ്യ് ചെറുതായി ഒരു ഹാഫ് ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് അത് ചൂടാക്കി ഇതെല്ലാം കൂടി വറുത്തെടുക്കണം ആദ്യം ആ ഫിൽ നന്നായിട്ട് വറുത്തെടുത്തു കഴിഞ്ഞു പിന്നെ ഇത് വറുത്ത് കഴിയുമ്പോൾ തന്നെ നെയ്യിൽ വറുത്തതിൻ്റെ ഒരു നല്ല മണവും വരുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് പഞ്ചസാര പഞ്ചസാര പൊടിച്ചു വെച്ചതാണ് അല്ലേ നേരത്തെ ലഡുവിൻ ഉപയോഗിച്ച പോലെ തന്നെ പൊടിച്ചു വെച്ചു സെയിം അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർക്കണം ഒരു 6-7 പീസ് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് ഒരു 10-12 കിസ്മിസും അത് ഇതിലേക്ക് ചേർക്കുകയാണ് അണ്ടിപ്പരിപ്പ് ഇടുന്നത് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കണ്ടോ ചെറിയ 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 പീസുകളായിട്ടാണ് അപ്പോൾ ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡിയാണ് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മാവ് ഇത് മെന്തപ്പൊടി മൈദ മാവാണ് ഒരു വാട്ടി ആ പിന്നെ ഒരു തോടാ ഗീ ഡാലാ ഹേ ഒരു പിച്ചേ ദൂധ് മേ ലോട്ട് ബാന്തേ ഓക്കേ അപ്പോൾ പാലിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അല്ലേ ഭഗവാന്റെ നിവേദ്യമാണ് അപ്പൊ ദീപാവലി ആയതുകൊണ്ട് അത് പാലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഉണ്ടാക്കി എടുക്കാം അല്ലേ നേദിക്കാനുള്ളത് കൊണ്ട് മാത്രം പാലിൽ ഉണ്ടാക്കിയെടുക്കണം ഓക്കെ അപ്പൊ നമ്മൾ ഗുഗ്ര ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മൈദ കുഴച്ചെടുക്കുന്നിടത്താണ് അതിൻ്റെ പരുവം പിഴച്ചാൽ മുഴുവൻ പിഴച്ചു എന്നാണ് അപ്പോൾ അത് കണ്ടോ ഇപ്പോൾ കുറേ സമയം എടുത്ത് ചെയ്തൊരു പ്രോസസ്സാണിത് അതിനകത്ത് ആകെയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മൈദ ഒരു 100 ഗ്രാം മൈദ 2 സ്പൂൺ നെയ്യ് ബാക്കി പാലിലാണ് കുഴച്ചെടുക്കുന്നത് അത് ഒരു 1/2 ഗ്ലാസ് പാലേ ഉപയോഗിച്ചിട്ടുള്ളൂ 1/2 ഗ്ലാസ് പോലും ഉപയോഗിച്ചിട്ടില്ല വളരെ കുറച്ച് ഇപ്പോൾ 1/2 ഗ്ലാസ് എടുത്തതിൽ ബാലൻസും ഉണ്ട് കണ്ടോ ഇപ്പോൾ പരുവായോ അത് ആയി ഓക്കെ അപ്പോൾ ഇതാണ് പരുവ് നല്ല ടൈറ്റാണ് കണ്ടോ ഈ പരുവത്തിനാണ് അധികം കുഴയാനും പാടില്ല അധികം ടൈറ്റ് ആവാനും പാടില്ല അതിനുള്ളിലാണ് ഇത് ഫില്ല് ചെയ്യുന്നത് ചെറിയ പൂരിയുടെ സൈസിലാണ് നമ്മുടെ ഉള്ളം കയ്യിൽ നിൽക്കത്തക്ക രീതിയിലുള്ള പൂരിയുടെ സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചെറിയ പൂരിയാണ് അത് പൂരി ഉണ്ടാക്കുന്ന ഈ ചപ്പാത്തി പലക തന്നെ നമ്മുടെ മനസ്സിലാവുള്ളൂ ചെറിയ പൂരിയുടെ സൈസിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരിയുടെ സൈസിൽ ചെറിയ പൂരിയുടെ സൈസിലാണ് ഇത് ഉണ്ടാക്കുന്നത് ആദ്യം ഈ റൗണ്ട് ഷേപ്പിനകത്തേക്ക് നമ്മൾ ഫില്ലിങ്സ് വയ്ക്കുന്നു
കുറച്ച് ഫില്ലിംഗ്സ് വെക്കുന്നു അതിങ്ങനെ നന്നായിട്ട് ക്ലോസ് ചെയ്യുന്നു പ്രസ് ചെയ്ത് നന്നായിട്ട് ക്ലോസ് ചെയ്യുന്നു നന്നായിട്ട് പ്രസ് ചെയ്യണം അപ്പോൾ ഇത് പ്രസ് ആയില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഫില്ലിംഗ്സ് ഈ ഇത് വറുത്തെടുക്കുന്ന നെയ്യിലേക്കായി പോകും ഇനി ഇനിയാണ് ഒരു മാജിക് ഇത് ചെയ്യുന്നത് കാരണം ഇതൊന്ന് ലോക്ക് ചെയ്യാനായിട്ട് ഇവരൊരു കൈ കൊണ്ടൊരു സൂത്രപ്പണിയുണ്ട് അത് എങ്ങനെ ഒന്ന് കാണിക്കാൻ ഇങ്ങനെ ഇങ്ങനെ അല്ലേ ഇങ്ങനെ ഇങ്ങനെ ഓക്കെ അപ്പോൾ നമ്മളും പഠിച്ചു കഴിഞ്ഞു ഓക്കെ കണ്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കി അങ്ങ് ലോക്ക് ചെയ്യുകയാണ് ഇനി ഒരു കാരണവശാലും നമ്മൾ ഈ ഡിസൈനോട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനകത്തുള്ള ഫില്ലിങ്സ് നെയ്യിലേക്ക് പോവില്ല അതിൻ്റെ എഡ്ജ് ഒരു ഷേപ്പിലാണ് വയ്ക്കേണ്ടത് ഞാനുണ്ടാക്കിയപ്പോൾ അതാ ഈ ഷേപ്പൊക്കെ കിട്ടിയത് അപ്പോൾ നമ്മുടെ വർക്കേണ്ട ഇവിടെ ഒരു ഉത്സവമാണ് ഇവരിങ്ങനെ ദീപാവലി സ്വീറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും കൂടുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ഗുഗ്ര ഏകദേശം മുക്കാൽ ഭാഗത്തോളമായി ഇനി നെയ്യിൽ ഡീപ് ഫ്രൈ പോർഷൻ ഇത് വറുത്തെടുക്കുക മാത്രമേ വേണ്ടൂ ദീപാവലി സമയത്തിന് 10 ദിവസം മുന്നേ ദീപാവലി ആവുന്നതിന് 10 ദിവസം മുന്നേ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങും അത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ ആദ്യം ഭഗവാന് നേദിക്കും ഈ ഗുഗ്ര എന്ന് പറയുന്ന സാധനം ലക്ഷ്മി പൂജയ്ക്കുള്ളതാണല്ലേ ലക്ഷ്മി പൂജയുടെ സ്പെഷ്യൽ ആണ് എല്ലാ ദീപാവലിക്കും ഗുഗ്ര ഉണ്ടാവും ഗുഗ്ര വേണം വേണം അല്ലേ അതിന് മോസ്റ്റ്ലി അന്നേ ഉണ്ടാക്കും ഗുഗ്ര ഉണ്ടാക്കാറില്ല അപ്പൊ ദീപാവലി ദിവസം മാത്രമേ ഉണ്ടാക്കൂ ദീപാവലി ആ സമയത്ത് മാത്രമേ ഉണ്ടാക്കുള്ളൂ അപ്പൊ എന്തായാലും വറുത്തെടുക്കാം നെയ്യ് ചൂടായി കഴിഞ്ഞു ഇടാം നെയ്യിലാണ് എല്ലാ സാധനങ്ങളും ഇപ്പോൾ ദൈവത്തിന് നേദിക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ നേരത്തെ മൈദമാവ് മിക്സ് ചെയ്തത് പാലിലാണ് അതിനകത്ത് വെള്ളം ഉപയോഗിച്ചിട്ടില്ല പാല് നെയ്യ് മൈദ ഇപ്പോൾ ഇത് വറുത്തെടുക്കുന്നതും മൈദ വറുത്തെടുക്കുന്നതും നെയ്യിലാണ് നല്ല നെയ്യിൽ അപ്പോൾ ഈ നെയ്യ് ചൂടാകുമ്പോഴുള്ള മണം നോർത്ത് ഇന്ത്യൻ ഒരു ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഏരിയ മുഴുവൻ നല്ല നെയ്യുടെ മണമായിരുന്നു നെയ്യുടെയും നെയ്യിലൊരു സാധനം വേവുന്നതിൻ്റെയും മണമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോർത്ത് ഇന്ത്യൻ ബേക്കറിയിൽ പോകുന്ന ഒരു ഫീലിലാണ് നമ്മൾ ഇത്രയും നേരം ഇവിടെ നിന്നത് അതുമാത്രമല്ല ഇവിടെ ഗുജറാത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു അപ്പോൾ ദീപാവലി എന്ന് പറയുന്നത് ഒരു ഉത്സവമാണ് ദീപം കൈ എന്താ ദീപം കി ആവലിയാണ് ദീപത്തിൻ്റെ കൂട്ടം പോലെ തന്നെ പലഹാരങ്ങളുടെ ഒരു കൂട്ടമാണ് कितना मिठाई है बहुत मिठाई बहुत बहुत काजू बर्फी पेड़ा पेड़ा लड्डू बर्फी लड्डू हलवा जलेबी सोन हलवा सोन पापड़ी इधर टेस्टी है मो पहले भगवान को देते हैं हाँ ये बात को तारी बाजू में अब എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭഗവാൻ നേദിക്കണമെന്നാണ് അവരുടെ അത് ദീപാവലിക്കുള്ളത് അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ ഭഗവാനെ നേദിക്കാനായിട്ട് മാറ്റി വെച്ചു ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം ലീതിയാ കഴിക്കാമല്ലേ